നമസ്കാരം. കേരളം പൂർണ്ണമായും ലോക്ക്ഡൗണിലായിട്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് 9 മുതലാണ് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ നിലവിൽ വന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 4 ജില്ലകൾ സമ്പൂർണ്ണ ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോയി. പിന്നീട് വീണ്ടും ചില്ലറ ഇളവുകൾ വന്നെങ്കിലും ആ ഒരു ലോക്ക്ഡൗൺ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമൊന്നും വലിയ കുഴപ്പമില്ലെങ്കിലും അന്നന്നത്തെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒട്ടനവധി പേർ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ ലോക്ക്ഡൗണിലൂടെ. അതുകൊണ്ട് തന്നെ എന്നാണ് കേരളം അൺലോക്കിലേക്ക് കടക്കുക എന്നത് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് ഇവർ. ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് വരുന്ന ആഴ്ച മുതൽ കേരളത്തിൽ കൂടുതൽ ഇളവുകൾ അനുവദിച്ച് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ക്രമാനുഗതമായി കുറഞ്ഞു വരുന്നു എന്നത് തന്നെയാണ്. ഇത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാര്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വളരെയധികം കൂടി, ഏകദേശം 30% അടുത്തപ്പോഴാണ് കേരളം സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയത്. എന്നാൽ ഇപ്പോൾ അത് കഴിഞ്ഞ 3 ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ യഥാക്രമം 13, 12, 11 എന്നീ രീതിയിലേക്ക് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. 10 താഴെയായെങ്കിൽ മാത്രമേ അൺലോക്കിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളൂ. ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയത് IMA തന്നെയാണ്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ അടങ്ങിയ IMAയുടെ പ്രത്യേക സമിതിയാണ് കേന്ദ്ര സർക്കാരിന് ഇങ്ങനെയൊരു ശുപാർശ ആദ്യം തന്നെ നൽകിയത്. ആ ഒരു ഘട്ടത്തിലാണ് കേരളം മറ്റ് ഗത്യന്തരമില്ലാതെ ലോക്ക്ഡൗണിലേക്ക് പോയത്. പക്ഷേ ഒട്ടനവധി പേരാണ് ഈ ലോക്ക്ഡൗൺ കൊണ്ട് ബുദ്ധിമുട്ടിലായി ഇരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്നന്നത്തെ വക കണ്ടെത്തി ജീവിക്കുന്നവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. പല ചെറിയ വ്യാപാര സ്ഥാപനങ്ങൾ, അതായത് തട്ടുകട പോലുള്ളവ നടത്തുന്നവരൊക്കെ ഒരു മാസമായി അവർ വീട്ടിലിരിക്കുകയാണ്. ഇതുപോലുള്ള പല ബിസിനസ് നടത്തുന്നവരും കഴിഞ്ഞ ഒരു മാസമായി എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിലിരിക്കുകയാണ്. ആദ്യം ഈ രോഗം, പ്രത്യേകിച്ചും മരണഭീതിയൊക്കെ വർദ്ധിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയും രോഗത്തെ നിർമാർജ്ജനം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി സമാധാനപൂർവ്വം തന്നെ എല്ലാവരും ലോക്ക്ഡൗണിനോട് സഹകരിച്ചുവെങ്കിൽ ഇപ്പോൾ 3, 4 പിന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ആളുകളുടെ ഒരു അസഹിഷ്ണുത പുറത്തു വരികയാണ്. കാര്യം എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നത്? എന്നാൽ ആവശ്യം വേണ്ട പല കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച വന്ന ഒരു പുതിയ ഇളവെന്ന് പറഞ്ഞാൽ ഈ വിവാഹ ആവശ്യങ്ങൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളും അതുപോലെ വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അത്തരം വ്യാപാരശാലകൾ തുറന്ന് പ്രവർത്തിക്കാനൊരു ഇളവ് നൽകിയിരുന്നു. അപ്പോഴും ബുദ്ധിമുട്ടിലായ മറ്റ് കച്ചവടക്കാർ ചോദിക്കുന്നത് എന്താണ് തങ്ങൾക്ക് മാത്രം ഇത്രയും നിയന്ത്രണം ഉണ്ടാക്കുന്നത്? ഗവൺമെൻറ്റിന് നികുതി കിട്ടുന്ന എല്ലാ വകുപ്പുകളും അവർ ഇളവുകൾ അനുവദിക്കുന്നുണ്ട്. പക്ഷേ നികുതി കിട്ടാത്ത തങ്ങളെപ്പോലുള്ള താഴേക്കിടയിലുള്ളവരുടെ കച്ചവടത്തിന് മാത്രം ബാധിക്കുന്ന രീതിയിലാണ് ഗവൺമെൻറ് ഇപ്പോഴും ലോക്ക്ഡൗൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് അകത്തിരുന്നെങ്കിൽ മാത്രമല്ലേ അത് വിജയത്തിലേക്ക് എത്തൂ എന്നുള്ള മറുവാദങ്ങളുമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായിരുന്നതാണ്. എന്തായാലും ഇപ്പോൾ ആളുകളുടെ ഒരു ക്ഷമ നശിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു അടച്ചിരിപ്പിൻ്റെ ആ ഒരു വീർപ്പുമുട്ടൽ തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ സാവകാശമെങ്കിലും പതിയെ പതിയെങ്കിലും അൺലോക്കിലേക്ക് പോയില്ലെങ്കിൽ ആത്മഹത്യ വരെ സംഭവിക്കും എന്നുള്ള മുന്നറിയിപ്പുകളും പല ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറുകിട വ്യവസായികളുടെ കാര്യമാണെങ്കിൽ സൂചിപ്പിക്കുന്നത് പലരും കഴിഞ്ഞ ഒരു മാസമായി അവരുടെ വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് കച്ചവടങ്ങളും ഒന്നും നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ മാസ വരുമാനം നിലച്ചിരിക്കുകയാണ്. പലരും ലോൺ ഒക്കെ എടുത്താണ് ഇത്തരത്തിലുള്ള കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ലോൺ അടയ്ക്കാതിരിക്കാനുള്ള മാർഗവുമില്ല. കാര്യം മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ തവണ കൃത്യമായി അടച്ചേ മതിയാകൂ. അപ്പോൾ ആ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്തതുകൊണ്ട് പലരും, അതുപോലെ തന്നെ ഈ കടകൾ ഏറെക്കുറെയും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിലായതുകൊണ്ട് അവർക്ക് വാടകയും നൽകേണ്ടതായിട്ട് വരുന്നു. എന്നാൽ മാസ വരുമാനം നിലച്ച ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെല്ലാം കൂടി പൈസ കണ്ടെത്തുക എന്നുള്ള ഒരു ആധിയിലാണ് ഇത്തരത്തിലുള്ള കച്ചവടക്കാർ. എന്തായാലും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ക്രമാനുഗതമായി കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ കണ്ടുവരുന്നത്. അത് വലിയ ആശ്വാസമാണ്. അങ്ങനെയെങ്കിൽ 10% താഴെയാകുമെങ്കിൽ മാത്രം ഈ 16-ാം തീയതിക്ക് ശേഷം ഇളവുകൾ നൽകി തുടങ്ങാൻ ഗവൺമെൻറ് തലത്തിലും ചില ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും 2 ദിവസം കൂടി നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. ഈ അവസാനവട്ട നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വീക്കെൻഡിൽ, അതായത് വാരാന്ത്യമായ ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ, അതായത് ട്രിപ്പിൾ ലോക്ക്ഡൗണിന് സമാനമായി തന്നെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളെ മുതൽ ഇളവുകൾ നൽകി തുടങ്ങും ചെറിയ തോതിലെങ്കിലും.
ഈ വരുന്ന ബുധനാഴ്ച വരെയാണ് ഇപ്പോൾ നിലവിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ ഇനി അതിനുശേഷം എന്ത് ഇളവുകൾ കൂടുതൽ നൽകണം അല്ലെങ്കിൽ അധികമായി നൽകണം എന്നുള്ള കാര്യത്തിലാണ് സർക്കാർ ഇനി തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും ഒന്നിച്ച് ലോക്ക്ഡൗൺ പിൻവലിക്കാനുള്ള സാധ്യത ഇപ്പോഴും വളരെ വിരളമാണ്. ഘട്ടം ഘട്ടമായി കുറച്ച് കുറച്ച് ഇളവുകൾ അനുവദിച്ചുകൊണ്ടായിരിക്കും അടുത്ത ഒന്നോ രണ്ടോ മാസങ്ങളിലായി ലോക്ക്ഡൗൺ പൂർണ്ണമായും പിൻവലിക്കുന്നത് എന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. എന്തായാലും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരാഴ്ച കൂടി ലോക്ക്ഡൗൺ നീട്ടിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യമനുസരിച്ച് അവിടെ 21st വരെ ലോക്ക്ഡൗൺ നീട്ടിയതായി കഴിഞ്ഞ ദിവസം തന്നെ അറിയിപ്പ് വന്നിരുന്നു. അതുകൊണ്ട് കേരളം ഇനി എന്ത് തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സർക്കാരിനും ഇപ്പോൾ സാധാരണക്കാരുടെ സ്ഥിതി ഏറെക്കുറെ മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ അൺലോക്ക്ഡൗണിലേക്ക് പോവുക എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു വലിയ കാര്യമായി ഇപ്പോഴുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുന്നത് ടെസ്റ്റ് അടുത്ത രണ്ട് ദിവസങ്ങളിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടി കണക്കിലെടുത്ത് മാത്രമായിരിക്കും. എന്തായാലും 10% താഴേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ രംഗത്തെ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മരണസംഖ്യ ഇപ്പോഴും ഏറിക്കുറഞ്ഞു നിൽക്കുന്നത് വലിയൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ കോവിഡ് 2nd വ്യാപനം അതിൻ്റെ ഒരു വലിയ പീക്ക് സമയം കഴിഞ്ഞിരിക്കുന്നു, 3rd കടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3rd പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രതിരോധ കുത്തിവയ്പ്പുകളുമൊക്കെ ഊർജ്ജസ്വലമാക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പോൾ ഈ അവസരത്തിൽ പൊതുജനങ്ങൾ വേണ്ടത് ഒരുപക്ഷെ അൺലോക്ക്ഡൗണിലേക്ക് പോയാൽ തന്നെ, ഇളവുകൾ അനുവദിച്ചാൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് നിരത്തിലേക്ക് ഇറങ്ങാതെ സംയമനം പാലിച്ചുകൊണ്ട് ഈ പറഞ്ഞിരുന്ന കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ 3rd നമുക്ക് അതിജീവിക്കാനാകൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുകയാണ്. എന്തായാലും ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. ഈ ആഴ്ചയിൽ സർക്കാരിൻ്റെ സുപ്രധാന തീരുമാനം, അൺലോക്കിലേക്ക് പോകുന്നതിൻ്റെ സുപ്രധാന തീരുമാനം വരും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് കേരളം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.